My name is Mathew Stephen, practicing Chartered Accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK share option scheme tax benefit. എന്തൊക്കെ ഷെയർ ഓപ്ഷൻ സ്കീമുകളാണ് സാധാരണ സ്റ്റാർട്ടപ്പ് കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് കമ്പനി ഷെയർ ഓപ്ഷൻ സ്കീമുകൾ എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ ലോങ് ടേമിൽ നിലനിർത്താനും അവർക്ക് ഫ്യൂച്ചർ കമ്പനിയുടെ ഗ്രോത്തിൽ ഷെയർ കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് ബെസ്റ്റ് ടാലൻസിനെ നിലനിർത്തുന്നതിനു വേണ്ടി HMRC ടാക്സ് ബെനിഫിറ്റോട് കൂടിയുള്ള ഷെയർ ഓപ്ഷൻ സ്കീമുണ്ട്, മറ്റ് ടാക്സ് ബെനിഫിറ്റ് ഇല്ലാത്ത സ്കീമുണ്ട്. ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനിയും അല്ലെങ്കിൽ ഗ്രോവിംഗ് കമ്പനിയും അവരുടെ നീഡ് അനുസരിച്ച് അവരുടെ എംപ്ലോയീസിന് അവർ റെമ്യൂണറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വഴിയായിരിക്കും. ഇതിൽ പ്രധാനപ്പെട്ടതാണ് EMI ഷെയർ സ്കീം, എന്റർപ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഇത് പ്രകാരം മുൻകൂട്ടി HMRC നിന്ന് അനുവാദം വാങ്ങി നിങ്ങളുടെ എംപ്ലോയീസിന് ഷെയർ കൊടുക്കാനും അങ്ങനെ അവരെ റീറ്റെയിൻ ചെയ്യാനും ബെസ്റ്റ് ടാലൻസ് വഴി നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നു. ഇതുവഴി HMRC അപ്രൂവ്ഡ് ചെയ്ത EMI ഷെയർ സ്കീമാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിന് ആ ഫ്യൂച്ചറിൽ ആ ഷെയർ കിട്ടുന്ന സമയത്ത് ടാക്സും NIയും കൊടുക്കണ്ട. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ 10% മതി. പല എംപ്ലോയീസിനും മാർക്കറ്റ് റേറ്റുള്ള സാലറി കൊടുക്കാൻ പറ്റാത്ത സ്റ്റാർട്ടപ്പുകൾ സാലറി പ്ലസ് ഷെയർ സ്കീമിലൂടെയാണ് നല്ല സ്റ്റാഫിനെ നിലനിർത്തുകയും അങ്ങനെ കമ്പനി കോമ്പറ്റിറ്റീവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതുവഴി ഏറ്റവും ബെസ്റ്റ് ടാലൻസിനെ കമ്പനിയിൽ നിലനിർത്താനും അങ്ങനെ കമ്പനിക്ക് കോമ്പറ്റിറ്റീവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും അതോടൊപ്പം ടാക്സ് ബെനിഫിറ്റോട് കൂടി കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും എംപ്ലോയീസിന് സാധിക്കുന്നു. ഇതുവഴി EMI ഷെയർ സ്കീമിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 25 മണിക്കൂറെങ്കിലും സ്റ്റാഫ് വർക്ക് ചെയ്തിരിക്കണം. 75% ഓഫ് ടോട്ടൽ സ്റ്റാഫിന്റെ ടൈം കമ്പനിയിലായിരിക്കണം. HMRC നിന്ന് അഡ്വാൻസ് അഷുറൻസ് എടുത്ത് നിങ്ങൾക്ക് എംപ്ലോയീസിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ഷെയർ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്യൂച്ചറിൽ വലിയൊരു ഇൻസെന്റീവും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വലിയ എക്സ്പാൻഷനിൽ എത്തിയാൽ ആ എക്സ്പാൻഷന്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങളുടെ എംപ്ലോയീസിന് കിട്ടുന്നതും അങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇത് പല UK ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ പോയിന്റിൽ അവർക്ക് ടാക്സ് ഫ്രീ ആയിട്ടും അല്ലെ NI ഫ്രീ ആയിട്ടുമുള്ള ഇൻസെന്റീവാണ് ഈ ഷെയർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ സാലറിയുടെ ഒരു പാർട്ടായിരിക്കും. ബേസിക് സാലറി കൊടുത്ത് ബാക്കി ഷെയർ സ്കീമിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്കീമാണ് EMI ഷെയർ സ്കീം. പക്ഷെ നിങ്ങളുടെ കമ്പനി ഈ ഷെയർ കൊടുത്തതിന് ശേഷം നിന്ന് പോവുകയോ മറ്റ് കമ്പനികളിൽ അത് ലയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, മറ്റ് കമ്പനികളിൽ മെർജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡിസ്ക്വാളിഫൈ ചെയ്യും. എംപ്ലോയീസിന് അത് കിട്ടാനുള്ള സാഹചര്യമില്ല. മറ്റൊരു ഷെയർ സ്കീമാണ് ഗ്രോത്ത് ഷെയർ. ഗ്രോത്ത് ഷെയർ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഓപ്ഷനാണ്. ഗ്രോവിംഗ് കമ്പനികൾക്കാണ് ഗ്രോത്ത് ഷെയർ സാധാരണ കൊടുക്കുന്നത്. ഗ്രോത്ത് ഷെയർ വഴി നിങ്ങൾക്ക് എംപ്ലോയീസിന് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സപ്ലയേഴ്സിന്, കസ്റ്റമേഴ്സിന്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാം ഗ്രോത്ത് ഷെയർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഗ്രോത്ത് ഷെയർ കൊടുക്കുന്നത് ഒരു കണ്ടീഷണൽ ബേസിലാണ്. അതായത് നിങ്ങളുടെ ഷെയർ പ്രൈസ് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കൂടുന്നതിന്റെ ഷെയറാണ് ഗ്രോത്ത് ഷെയറിലൂടെ കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഷെയർ പ്രൈസിൽ നിന്ന് ഒരു 10% 40% പ്രീമിയത്തിലുള്ള ഒരു പ്രൈസ് ഷെയറിന് എത്തുമ്പോൾ ആ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഗ്രോത്ത് ഷെയർ കൊടുക്കുന്നത്. വലിയ കമ്പനികളും ചെറിയ കമ്പനികളും ഗ്രോത്ത് ഷെയർ കൊടുക്കുന്നുണ്ട്. അതുവഴി സ്റ്റാഫിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്ത് കമ്പനി വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രോത്ത് ഷെയറിന്റെ കണ്ടീഷന്റെ ബേസിലായതുകൊണ്ട് എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, സപ്ലയേഴ്സിന്, കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഷെയർ കമ്പനിയുടെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് അവരുടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള വർക്കിലാണ് ആ ഷെയർ ഓപ്ഷൻ കിട്ടുന്നത്. നല്ല ടാലൻസിനെ നിലനിർത്താനും കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും ഗ്രോത്ത് ഷെയർ UKയിൽ പല കമ്പനികളും പ്രത്യേകിച്ച് ഗ്രോവിംഗ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ഇതുവഴി അവർക്ക് വൈഡർ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുവാനും സ്റ്റാഫിനെ ടാലൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ നിലനിർത്താനും അങ്ങനെ ആ കമ്പനിയുടെ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കാനും കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൽ എല്ലാവർക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊരു എംപ്ലോയി ഷെയർ സ്കീമാണ് ഓർഡിനറി ഷെയർസ്. അത് ഓർഡിനറി ഇക്വിറ്റി ഷെയർ കൊടുക്കാം അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ കൊടുക്കാം. ഇതെല്ലാം തീരുമാനിക്കുന്നത് കമ്പനിയുടെ ഗ്രോത്ത് പാറ്റേണിൽ എംപ്ലോയീസിന്, സപ്ലയേഴ്സിന് ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മോഡേൺ കമ്പനി എപ്പോഴും ഒരു ഷെയർഡ് സിസ്റ്റത്തിലായിരിക്കും. അവരുടെ വളർച്ചയുടെ ഒരു പെർസെൻറ്റേജ് അവർ ഇക്വിറ്റി ഷെയർ ആയിട്ട് എംപ്ലോയീസിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൊടുക്കുന്ന വഴി കമ്പനി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുവാനും അങ്ങനെ ആ വളർച്ചയുടെ ഷെയർ കൊടുക്കുന്ന വഴി സ്റ്റാഫ് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇത് പലപ്പോഴും
ടാക്സ് ഇൻസെന്റീവ് ബേസിൽ കിട്ടുന്ന സ്കീമുകളുണ്ട്. ഉദാഹരണം EMI ഗ്രോസ് ഷെയറുകൾക്കെല്ലാം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. ഈ ടാക്സ് ബെനിഫിറ്റ് ഇല്ലാതെ കൊടുക്കുന്ന ഷെയറുകളുമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഗ്രോവിംഗ് കമ്പനി പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പാൻഷൻ മോഡിൽ ഏറ്റവും നല്ല ടാലൻസിനെ നിലനിർത്താനും എക്സ്പാൻഡ് ചെയ്യുവാനും മോട്ടിവേറ്റ് ചെയ്യുവാനും ഇങ്ങനെ ഷെയർ ഓപ്ഷൻ സ്കീമുകൾ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. UKയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ടാക്സ് ഇൻഫർമേഷൻ എല്ലാ ദിവസവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.